അപ്പൊ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കൂടെ എങ്ങനെ നമുക്ക് ഒരു കോഡാട്ടിക് ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നോക്കാം ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ടു എക്സ്ക്വയർഡ് മൈനസ് ഫൈവ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്ക്വയർഡിന്റെ ഇല്ലേ ഏതാണ് ടൂ ആണ് ആ ടൂവിനെ നമ്മൾ എ ആയിട്ടെടുത്തു അടുത്ത് എക്സിന്റെ കോയിഫിഷ്യന്റ് ഏതാണ് മൈനസ് ഫൈവ് ആ മൈനസ് ഫൈവിനെ നമ്മൾ ബി എടുത്തു അടുത്ത് ഇവിടെ ഒരു ഉണ്ട് അത് നമ്മൾ സി എടുത്തു അപ്പോൾ എ എ എക്സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ബി എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഇനി നമ്മൾ എ സി കണ്ടുപിടിക്കണം എ സി എന്താണ് ടൂ ഇന്ത്രീ സിക്സ് കിട്ടി ബി കണ്ടുപിടിക്കണം ബി എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഫൈവ് ആണ് അല്ലേ അടുത്ത നമ്മൾ നോക്കേണ്ടത് ഈ ഇപ്പോൾ നമുക്ക് സിക്സ് ഉണ്ട് മൈനസ് ഫൈവ് ഉണ്ട് ഏതോ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഈ സിക്സ് എന്ന് പറയുന്നത് അതുപോലെ ഏതോ രണ്ട് നമ്പറിന്റെ സമ്മാണ് മൈനസ് ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് നോക്കാം ഇപ്പോൾ മൈനസ് ടൂവും മൈനസ് ത്രീയും മൈനസ് ടു ഇന്റു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് ആണ് ദെൻ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീയും കൂടെ ആഡ് ചെയ്താൽ മൈനസ് ടു മൈനസ് ത്രീയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് മൈനസ് ഫൈവ് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനത്തെ രണ്ട് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കിനി ഈ രണ്ട് നമ്പേഴ്സ് വെച്ച് ഈ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാം അതായത് മൈനസ് ഫൈവിന് പകരം നമ്മൾ മൈനസ് ടു എന്നും മൈനസ് ത്രീ എന്നും എടുക്കണം അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ടു എക്സ് സ്ക്വയർഡ് മൈനസ് ഫൈവിന് പകരം മൈനസ് ടു എക്സ് മൈനസ് ത്രീ എക്സ് പ്ലസ് ബാക്കി ഇക്വേഷന്റെ ബാക്കി പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഇനി ആദ്യത്തെ ഈ രണ്ട് ടേമിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ടു എക്സ് ആയിട്ട് എടുക്കാം അപ്പൊ ടു എക്സ് ഇവിടെ നിന്ന് കോമൺ എടുക്കുവാണെങ്കിൽ ടു എക്സ് കോമൺ എടുത്തു ബാക്കി എന്തുണ്ട് എക്സ് ഉണ്ട് എക്സ് മൈനസ് ഇവിടുന്ന് ടു എക്സ് കോമൺ എടുത്തു ബാക്കി വൺ മൈനസ് ഈ ടെ ഈ രണ്ട് ടേം ത്രീ എക്സ് പ്ലസ് ത്രീ കോമൺ എടുക്കാം ത്രീ എടുക്കാം അല്ലെ അപ്പൊ ത്രീ എടുത്താല് ബാക്കി ആദ്യത്തെ ടേമിൽ എക്സ് ഉണ്ട് അടുത്ത ടേമിൽ നമ്മൾ മൈനസ് ത്രീ ആണ് എടുത്തേക്കുന്നത് ഇതിപ്പോ പ്ലസ് ആണ് അതുകൊണ്ട് ബാക്കി എന്തുണ്ട് അവിടെ മൈനസ് ആണ് അവിടെ ഉള്ളത് ഈക്വൽ ടു സീറോ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് ടേമിലും എക്സ് മൈനസ് വൺ എന്നുള്ളത് കോമൺ ടേം ആണ് അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് വൺ കോമൺ ആയിട്ട് എടുക്കാം സോ എക്സ് മൈനസ് വൺ നമ്മൾ കോമൺ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ബാക്കി എത്ര ഉണ്ട് ടു എക്സ് ഉണ്ട് മൈനസ് ഇവിടെ നിന്ന് എക്സ് മൈനസ് വണ് നമ്മൾ കോമൺ എടുത്തു ബാക്കി ഇവിടെ ത്രീ അപ്പൊ ഇങ്ങനെ എഴുതി എക്സ് മൈനസ് വൺ ഇൻടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ഇനി നമ്മളിത് ഓരോ ടേമിനെയും സീറോ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു അപ്പോൾ എക്സ് മൈനസ് വണ് ഈക്വൽ ടു സീറോ സോ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും വൺ കിട്ടും ദൻ ടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോയാണ് അപ്പം ടു എക്സ് ഈക്വൽ ടു ത്രീയെന്ന് കിട്ടി എക്സ് ഈക്വൽ ടു ത്രീ ബൈ ടു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം നമുക്ക് റൂട്ട്സ് കിട്ടി ഈ കോഡാറ്റിഫ് ഇക്വേഷിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ് വണ്ണും ത്രീ ബൈ ടൂം ഇനി നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിന്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം ഇത് എൻ സിആർടി ടെക്സ്റ്റിലുള്ള സെയിം പ്രോബ്ലം ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ റൂട്ട് ടു എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ഫൈവ് റൂട്ട് ടു ഈക്വൽ ടു സീറോ അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെയാണ് എ എന്താണ് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് അപ്പോൾ റൂട്ട് ടു ബി എന്താണ് എക്സിൻ്റെ കോഫിഷ്യൻറ്റ് സെവൻ ദെൻ സി എന്താണ് കോൺസ്റ്റൻറ്റ് ഫൈവ് റൂട്ട് ടു അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എ സി എ സി എത്രയാണ് ഇവിടെ റൂട്ട് ടു ഇൻറ്റു ഫൈവ് റൂട്ട് ടു അപ്പോൾ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ടു ഫൈവ് ഇൻറ്റു ടു എന്ത് കിട്ടും നമുക്ക് ടെൻ അപ്പോൾ എ സി ടെൻ ആണ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സെവൻ ആണ് അപ്പോൾ നമ്മളിന് ചെയ്യേണ്ടത് ഏതോ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ടെൻ ആയിരിക്കണം പ്രോഡക്റ്റ് എ സി ആണ് ദൻ ഏതോ രണ്ട് നമ്പറിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ബി ആയിരിക്കണം അതായത് സെവൻ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഫൈവും ടൂവും ഫൈവ് ഇൻഡ്യയും ടുവിൻ്റെയും പ്രോഡക്റ്റ് എന്താണ് ടെൻ ആണ് ഫൈവ് ഇൻഡ്യയും ടുവിൻ്റെയും സം എന്താണ് ഫൈവും ടു കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ കിട്ടും അപ്പോൾ നമ്മളിനി ഈ സെവൻ എക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഫൈവും ടൂ ആയിട്ട് എഴുതുന്നു ഫൈവ് എന്നും ടു എക്സ് എന്നും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ടു എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സിന് നമ്മൾ ഫൈവ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ക്വസ്റ്റിൻ്റെ ബാക്കി പ്ലസ് ഫൈവ് റൂട്ട് ടു ഈക്വൽ ടു സീറോ അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഇവിടുന്ന് ഇവിടുന്ന് ടു എക്സ് കോമൺ എടുക്കാം ഇവിടുന്ന് ടു എക്സ് കോമൺ എടുക്കാം അത് അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു റൂട്ട് ടു എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് എക്സ് ഈക്വൽ സോറി റൂട്ട് ടു എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ഫൈവ് റൂട്ടു ഈക്വൽ ടു സീറോ ഇനി ഈ ടേമിന് നമുക്ക് എന്ത് കോമൺ എടുക്കാം ഇവിടെ റൂട്ട് ടു എക്സ് ഉണ്ട് ഈ ടു എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ടു ഇൻ റൂട്ട് ടു അല്ലേ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു റൂട്ട് ടു എക്സ് കോമൺ എടുക്കാം അപ്പോൾ റൂട്ട് ടു എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഇനി ബാക്കി എന്തുണ്ട് റൂട്ട് ടു എക്സ് എടുത്തു ബാക്കി ഒരു എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ എക്സ് പ്ലസ് ഇവിടെ റൂട്ട് ടു എക്സ് എടുത്തു ബാക്കി ഒരു റൂട്ട് ടു ഉണ്ട് അപ്പോൾ റൂട്ട് ടു എക്സ് കോമൺ എടുത്താൽ എക്സ് പ്ലസ് റൂട്ട് ടു പ്ലസ് ഇവിടെ നോക്കിയാൽ ഇവിടെ ഫൈവ് എക്സ് ഉണ്ട് ഇവിടെ ഫൈവ് റൂട്ട് ടു ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ടും കോമൺ ആയിട്ടുള്ള ടൈം ഏതാണ് ഫൈവ് ആണ് അപ്പോൾ ഫൈവ് നമ്മൾ കോമൺ എടുത്തു ബാക്കി ഇവിടെ എക്സ് ഉണ്ട് എക്സ് പ്ലസ് ഇവിടെ എന്തുണ്ട് റൂട്ട് ടു ഈക്വൽ ടു സീറോ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എക്സ് പ്ലസ് റൂട്ട് ടു ഉണ്ട് ഇവിടെ എക്സ് പ്ലസ് റൂട്ടു ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ടടുത്ത് നിന്ന് എക്സ് പ്ലസ് റൂട്ട് ടു കോമൺ എടുക്കാമല്ലോ അപ്പോൾ എക്സ് പ്ലസ് റൂട്ടു കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട് റൂട്ട് ടു എക്സ് പ്ലസ് ഇവിടെ എന്തുണ്ട് ഫൈവ് ഈക്വൽ ടു സീറോ ഇനി നമുക്ക് ഇത് രണ്ടിനെയും സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം ഒന്ന് എക്സ് പ്ലസ് റൂട്ട് ടു ഈക്വൽ ടു സീറോ വേറൊന്ന് റൂട്ട് ടു എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ അപ്പോൾ എക്സ് പ്ലസ് റൂ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ് മൈനസ് റൂട്ട് ടു ദെൻ റൂട്ട് ടു എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ റൂട്ട് ടു എക്സ് ഈക്വൽ ടു മൈനസ് ഫൈവ് ആണ് എക്സ് ഈക്വൽ ടു എന്താണ് മൈനസ് ഫൈവ് ബൈ റൂട്ട് ടു അപ്പോൾ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു ഈ കോർഡാട്ടിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് റൂട്ട് ടു ആൻഡ് മൈനസ് ഫൈവ് ബൈ റൂട്ട് ടു